ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപയോഗിച്ചാണ് കാണാം. സോ ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങട്ടെ, നാളെ മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ക്യാഷ് പ്രിന്റ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനിരിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇവിടെ തന്നെ അവസാനിപ്പിക്കാൻ നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളയണം. വേറെ എന്തെങ്കിലും പിന്നെ എന്റർടൈൻമെന്റ് വീഡിയോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യാന്നുള്ളത് മാത്രമാണ്. ബട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സമയമെടുത്താലും ശരി, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് അവസാനിപ്പിച്ച് എനിക്കൊരു ഫുൾ ടൈം ട്രേഡർ ആവണം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് എന്താണോ ആ ഒരു ട്രേഡിങ്ങിനെ അതിനേക്കാളും നല്ല ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്, നോട്ടും പെന്നും എടുത്ത് കയ്യിൽ വെക്കുക, കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ട്രാറ്റജീനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ ഈ സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് എടുത്ത് പിന്നെ ആദ്യത്തെ കേസ്, അതായത് ഇപ്പോൾ ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുന്നത് 2011 ആ ഒരു സമയത്താണ്. ഞാൻ ആ ഒരു സമയത്ത് സൗദി അറേബ്യയിലായിരുന്നു. സോ ആ ഒരു സമയത്തൊക്കെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ നമുക്ക് കിട്ടാവുന്ന അറിവുകൾ ലിമിറ്റഡ് ആയിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് യൂട്യൂബിലൊക്കെ അറിയാൻ പറ്റുള്ളായിരുന്നു. സോ നമുക്ക് നമ്മൾ ഡൈവേർട്ട് ആകില്ലായിരുന്നു. നമ്മളുടെ സൈക്കോളജി പ്രകാരം, നമ്മുടെ സൈക്കോളജിയുടെ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് നമ്മൾ എന്താകുന്നുള്ളൂ, ഡൈവേർട്ട് ആകുന്നുള്ളൂ. ബട്ട് ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് അറിവുകൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചാവട്ടെ, എന്തൊരു സ്ട്രാറ്റജീനെ കുറിച്ചാവട്ടെ, സ്ട്രാറ്റജി തപ്പിയാതെ ഒരു 10,000-ക്കണക്കിന് സ്ട്രാറ്റജി നമ്മുടെ മുമ്പിൽ വരും. സോ നമ്മൾ എന്താവുകയാണ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. സോ ഈ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ, ഇത്രയും അറിവുകൾ നമുക്ക് കിട്ടാനുള്ള സോഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താവുകയാണ്, നമുക്കൊരു സ്ട്രാറ്റജിയിലും അല്ലെങ്കിൽ ഒരു സെറ്റപ്പിലും നമുക്ക് കോൺഫിഡൻസ് കിട്ടാത്ത ഒരു സിനാരിയോ മാർക്കറ്റിൽ ഉണ്ടാവുകയാണ്. സോ ഈ ഒരു സിനാരിയോക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു കണ്ടീഷനിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മളായിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവും എന്ന് തോന്നുന്ന ഒരു സ്ട്രാറ്റജി നമ്മളായിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്കറ്റിൽ കോൺഫിഡൻസ് കിട്ടുള്ളൂ. മാർക്കറ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസിന്റെ മാത്രം ഗെയിമാണ്. നിങ്ങൾ ഏതൊരു പോയിന്റ് നിന്ന് മാർക്കറ്റിൽ ട്രേഡ് എടുത്തോളുക, ആ ഒരു പോയിന്റിൽ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് 50% ആണ് അല്ലേ. ബൈ ഡിഫോൾട്ട് 50% നിങ്ങൾ ഏതൊരു പോയിന്റിൽ കണ്ണും പൂട്ടിയിട്ട് ബൈയും സെല്ലും അടിച്ചാലും വിജയിക്കാനുള്ള സാധ്യത 50% ഉണ്ട്. ബട്ട് അവിടെ ട്രേഡ് പഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണ്ടതുണ്ട്, കോൺഫിഡൻസ് വേണ്ടതുണ്ട്, നമ്മുടെ സൈക്കോളജി ബിൽഡ് ആവേണ്ടതുണ്ട്. സോ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതിന് മുമ്പ്, സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഈ ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഇനി അടുത്ത് വരാൻ പോകുന്ന സെക്കൻഡ് പാർട്ട്. സോ ഈ ഒരു രണ്ട് പാർട്ട് എനിക്ക് തോന്നുന്നു രണ്ട് പാർട്ടിൽ തീരുന്നു, അങ്ങനെ എല്ലാം നമ്മൾ മൂന്ന് പാർട്ട് ചെയ്യും. സോ ഈ ഒരു പിന്നെ സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനാണ്. കാരണം ആ ഒരു സ്ട്രാറ്റജിയിൽ മാത്രമേ എനിക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് വരുന്ന സമയത്ത് എനിക്ക് ബൈ ആണെങ്കിൽ ബൈ എടുക്കാനും സെല്ലാണെങ്കിൽ സെല്ലെടുക്കാനും പറ്റുള്ളൂ. ഈ കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നത് മിക്കവാറും കേസുകളൊക്കെ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നത്, നമ്മുടെ സ്വന്തം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? സി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്ലെയിൻ ചാർട്ടിൽ നിന്നാണ്. ഞാൻ പല നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പല ആൾക്കാരടുത്തും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലെയിൻ ചാർട്ടിൽ നിന്നാണ്. സോ ആ ഒരു പ്ലെയിൻ ചാർട്ടിൽ എനിക്ക് റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ പിന്നെ എൻ്റെ റിസ്ക് എനിക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. സോ കണ്ടിന്യൂസ് ആയിട്ട് റിസ്ക് വന്നപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇതല്ല എൻ്റെ സെറ്റപ്പ് എന്ന് വിചാരിച്ചു ഞാൻ ഇൻഡിക്കേറ്ററിലേക്ക് പോകാൻ തുടങ്ങി. ആദ്യം RSIയിലേക്ക് പോയി, MACDയിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് മൂവിംഗ് ആവറേജിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് CPRലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് VWAP ചെക്ക് ചെയ്തു. ഈ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരുവിധം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്തു, ചെക്ക് ചെയ്തു. എന്നിട്ട് ഇതിനകത്തുള്ള മറ്റേ ഫിലിമില് പിന്നെ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഓരോ മണി പിന്നെ നഷ്ടങ്ങളും ഞാൻ എന്ത് ചെയ്തു, ലോസുകളും ഞാൻ എന്ത് ചെയ്തു, പെറുക്കിയെടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി തുടങ്ങി, ഓക്കെ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് അല്ല, ഞാൻ ഈ പോകുന്ന വഴി കറക്റ്റ് അല്ല എന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ എനിക്കായിട്ടൊരു ഒരു സെറ്റപ്പ് ഞാൻ എന്ത് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്തു. ഒരു ഒരു സ്ട്രാറ്റജി ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തു. ആ ഒരു സ്ട്രാറ്റജിയുടെ വിൻ റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കി, അതിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട്, അതായത് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഒരു സമയത്ത് 5,000 quantity ബാങ്ക് നിഫ്റ്റി, 1,500 quantity ബാങ്ക് നിഫ്റ്റി, ഈ ഒരു ലോട്ട് സൈസിൽ ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതല്ല എന്റെ സെറ്റപ്പ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നറിയോ, ഞാൻ നേരെ ഈ 5,000 അല്ലെങ്കിൽ 1,500 quantity നേരെ 25 വന്നു. നേരെ 25 വന്നിട്ട് ആ 25 എന്താണോ ഞാൻ എനിക്ക് വേണ്ടി എടുത്തിട്ടുള്ള സ്ട്രാറ്റജി,
ആ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് 25 ക്വാണ്ടിറ്റീസിൽ മാത്രം ട്രേഡ് ചെയ്തു. സോ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ന് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പിന്നെ ഒരു സംശയം ഇല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റും, ഇന്നത്തെ സിറ്റുവേഷനിൽ ഞാൻ എന്റെ സ്ട്രാറ്റജിയിൽ ഞാനൊരു ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്റെ കൂടെ ലൈവ് ട്രേഡ് ചെയ്യുന്ന എന്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് അറിയാൻ പറ്റും. ഒരു ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ പ്യുവർ പ്രൈസിനെ മാത്രമേ വായിക്കുന്നുള്ളൂ. അന്ന് ഞാൻ, അതായത് തുടക്കത്തിൽ ഞാൻ എന്താണോ ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റ് മാത്രമേ ഇപ്പോഴും ഞാൻ നോക്കുന്നുള്ളൂ. സോ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇൻബിറ്റ്വീനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ കറങ്ങി വന്നിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ കറങ്ങി വന്നിട്ട് എനിക്കായിട്ട് മാർക്കറ്റിലെ കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ട്രാറ്റജീനെ ബിൽഡപ്പ് ചെയ്തു. ആ ഒരു സ്ട്രാറ്റജിയാണ് 1545 EMI സ്ട്രാറ്റജി. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിനകത്ത് കാശ് ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ സ്റ്റുഡന്റ് ആരോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു തമാശ എന്ന രീതിയിൽ പറഞ്ഞു, ഇതിനകത്ത് കാശ് ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ മുഖം പിടിച്ച് ഞാൻ ചുമരിൽ ഉറക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഒരു സ്ട്രാറ്റജിയിലാണ് മാർക്കറ്റിൽ എന്തായിട്ടുള്ളത്, ഒന്ന് രണ്ട് കാർ വെച്ച് നിവർന്നു നിന്നിട്ടുള്ളത്. സോ ആ ഒരു സ്ട്രാറ്റജിയിൽ ബാക്കിയുള്ള പിന്നെ മോഡിഫിക്കേഷൻസ് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ബട്ട് എന്തായാലും എന്റെ ആ ഒരു സ്ട്രാറ്റജിയുടെ കോർ എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ ഞാൻ ബിൽഡ് ചെയ്തെടുത്ത ഒരു സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എനിക്ക് കോൺഫിഡൻസ് കിട്ടി. ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ കണ്ണും പൂട്ടി ട്രേഡ് എടുക്കാൻ തുടങ്ങി. സോ നമുക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്ന സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അതിനകത്ത് നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ട്രാറ്റജി ഞാനായിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് കോൺഫിഡൻസിന് ഒരു കുറവും ഉണ്ടാവില്ല. ഈ കോൺഫിഡൻസ് ആണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് തരാം, റിവാർഡ് തരാം. സോ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ്, 50% മുകളിലേക്കോ താഴേക്കോ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. സോ അവിടെ ഞാൻ ജയിക്കുന്ന ട്രേഡുകളിൽ ഞാൻ 1:2 എടുക്കും. 1000 രൂപ ഞാൻ റിസ്ക് ചെയ്യണമെന്ന്, 2000 രൂപ ഞാൻ പ്രോഫിറ്റ് എടുക്കും, 1000 രൂപ ഞാൻ കൊടുക്കാൻ റെഡിയാണ് എന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ചെയ്ത സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും. ബട്ട് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി കൂടെ ബിൽഡപ്പ് ചെയ്തിട്ട് ആ ഒരു കോൺഫിഡൻസ് കൂടെ വെച്ചിട്ട് ഈ ഒരു റിസ്ക് മാനേജ് കൂടി വെച്ചിട്ട് ഇതിന്റെ ഒരു സൈക്കോളജി കൂടി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ട്രേഡിലേക്ക് എൻറ്റർ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഒരു പേടിയുമില്ലാണ്ട് നാളെ മുതൽ മാർക്കറ്റിൽ ട്രേഡിൽ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സമയമെടുക്കുന്ന പ്രോസസ്സാണ്. നാളെ മുതൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ പറയുക, ഏറ്റവും പെട്ടെന്ന് കോടീശ്വരനാവുന്ന, ചുളുവിൽ കോടീശ്വരനാവുന്ന, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയും ചുളുവിൽ കാശ് കിട്ടുന്ന പരിപാടികളൊന്നും മാർക്കറ്റിലില്ല, അങ്ങനത്തെ തട്ടിപ്പുകളൊന്നും മാർക്കറ്റിലില്ല. കാരണം അപ്പുറത്തിരിക്കുന്നത് നിങ്ങളെക്കാളിലും ഭയങ്കര തികഞ്ഞ പുള്ളികളാണ്. മാർക്കറ്റിനെ എങ്ങോട്ട് കൊണ്ടുപോകാം, മാർക്കറ്റിന്റെ ഡയറക്ഷൻ എന്താണെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. സോ അവരുടെ കയ്യിൽ നിന്ന് 1000 രൂപ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെക്കാട്ടിലും ഒരു പോയിന്റെങ്കിലും എഡ്ജ് നിങ്ങളുടെ കയ്യിൽ വേണം. അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. അവർ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ അവർക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടോ അതേ അളവ് കോൺഫിഡൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. അതാണ് നിങ്ങളുടെ എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറൊരു സംഭവമൊന്നുമല്ല, ഏത് 100% പിന്നെ പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന സംഗതിക്കല്ല എഡ്ജ് എന്ന് പറയാം. സോ ഈ ഒരു കോൺഫിഡൻസിനും കൂടിയാണ് എഡ്ജ് എന്ന് പറയാം. ഈ ഒരു സംഗതി നിങ്ങളുടെ പിന്നെ സെറ്റപ്പിൽ ഉണ്ടാവണം. സോ അതിനാദ്യം നമുക്ക് എന്ത് വേണം, ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്തെടുക്കണം. സെറ്റപ്പ് നമ്മൾ എന്ത് ചെയ്യാണ് അടുത്ത ഒരു പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്, എങ്ങനെ ഒരു സെറ്റപ്പിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത് എന്താണ്, അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് അല്ലേ. സോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കൊരു ട്രേഡർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിലെങ്കിലും നല്ല ഒരു ട്രേഡർ ആവണം, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരണം എന്ന് വിചാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. നാളെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയല്ല, ബട്ട് ഡേ ബൈ ഡേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ മാറ്റം ഉണ്ടാവും. സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. സോ എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എന്ത് ടൈപ്പ് ട്രേഡർ ആണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ത് ടൈപ്പ് ട്രേഡർ എന്ന ഉദ്ദേശം എന്താണ്, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ രാവിലെ പിന്നെ 9 മണിക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അതിനുശേഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ലൈക്ക് 9 മണിക്കൊക്കെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റാത്ത, ഇടയ്ക്കിടയ്ക്ക് ബോസിന്റെ കോള് വരുന്ന അങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ക്ലയന്റിനെ കാണാൻ പോകേണ്ട ആവശ്യം വരുന്ന അങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ ട്രേഡിംഗ് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. ഡേ ട്രേഡിങ്ങിന്റെ മൊമെന്റം എവിടെയാ വരിക? രാവിലെ മോർണിംഗ് അവേഴ്സിലാണ് വരിക അല്ലേ.
അതുകൊണ്ട് തന്നെ ആ ഒരു സമയം എനിക്ക് സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി പറഞ്ഞിട്ടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മള് ഈ പറഞ്ഞതുപോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പൊസിഷണൽ ട്രേഡർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബി ടി എസ് ട്രേഡർ ആവാൻ പറ്റും. സോ അതിനെനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് ഏതെങ്കിലും ഒരു സമയം ആഫ്റ്റർനൂണിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു സമയം കിട്ടിയാൽ മതി. ഈ ആഫ്റ്റർനൂണിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു സമയം എന്ന് പറഞ്ഞാലും അവിടെയും വേറൊരു കണിയുണ്ട്, എന്നും ഒരുപോലെ അല്ലെങ്കിൽ ഇന്ന് 12 മണിക്ക് എനിക്കൊരു പ്രോപ്പറായിട്ട് ട്രേഡ് കിട്ടി, അല്ലെങ്കിൽ ഇന്ന് 2 മണിക്ക് എനിക്ക് പ്രോപ്പറായിട്ട് ട്രേഡ് കിട്ടി, നാളെയും ഈ 2 മണി എന്നുള്ള സമയത്ത് നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റൂല. ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, ഒരു ബിഗർ പിക്ചറിൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ബി ടി എസ് ടി ട്രേഡ് ഇന്ന ഇന്ന കണ്ടീഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അതിന് ഏത് സമയവും കിട്ടിയാൽ മതി എനിക്ക്, അല്ലേ, എനിക്ക് അലാം സെറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാം. സോ ഇതെനിക്ക് ചെയ്യാൻ പറ്റും അല്ലേ. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഫ്റ്റർനൂണിന് ശേഷമാണ് എനിക്ക് സമയം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ എനിക്കൊരു ബി ടി എസ് ടി ട്രേഡർ ആകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡർ ആകാൻ പറ്റും. ഞാൻ അവിടെ ഡെയിലി ടൈം ഫ്രെയിം ഇല്ല, അതായത് സോറി, ഡേ ട്രേഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിമും കൊണ്ടുപോയിട്ട് ഞാൻ ബി ടി എസ് ടി കൊണ്ടുപോയിട്ട് മെനക്കെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ എന്താവാണ്, ടൈം ഫ്രെയിം എൻറ്റയർലി ഡിഫറെൻ്റ് ആവുകയാണ് അല്ലെ. ഇനി അതുമല്ല, എനിക്ക് ഇങ്ങനെയും ടൈം കൊടുക്കാൻ പറ്റൂല, എല്ലാ ദിവസവും എനിക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്യാനേ പറ്റൂല. അതിന് പകരം എനിക്ക് പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു ഇൻവെസ്റ്റർ ആകാൻ പറ്റും. എന്റെ വ്യൂ എന്താണ്, ലോങ് ടൈമിലേക്കാണ്, അവിടെ സ്റ്റോപ്പ് ലോസും എൻ്റെ വലുതാണ്, ടാർഗറ്റും എൻ്റെ വലുതാണ്. സോ എനിക്ക് എന്ത് ചെയ്താൽ മതി, ആഴ്ചയിൽ ഒരിക്കലും മാർക്കറ്റിനെ നോക്കിയാൽ മതി. ക്ലിയർ ആണോ കാര്യം? സോ ആദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം, എന്നിട്ട് ഫസ്റ്റ് തന്നെ എഴുതി വെക്കേണ്ട കാര്യം, ഞാൻ ആരാണ്, എന്ത് ടൈപ്പ് ട്രേഡറാണ്, എന്ത് ടൈപ്പ് ട്രേഡിംഗ് ആണ് എനിക്ക് സ്യൂട്ട് ആവുന്നത് എന്നുള്ളതാണ്. സോ അതിന് കിട്ടുന്ന ഉത്തരം ഡേ ട്രേഡർ എന്നാണെങ്കിൽ മാത്രം, ഡേ ട്രേഡർ എന്നുള്ള കൺസെപ്റ്റില്, അതായത് രാവിലത്തെ ആ ഒരു മൊമെന്റം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, രാവിലത്തെ ആ ഒരു മൂവിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ മാറ്റേണ്ടതുണ്ട്. കാരണം എന്താണ്, ഞാൻ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പിന്നെ 2 മണിക്ക് ശേഷം ട്രേഡിംഗ് മാർക്കറ്റിൽ വന്നിട്ട് ഡേ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് കഴിഞ്ഞുപോയി, ഇനി മാർക്കറ്റ് എന്ത് ചെയ്യും, ഇനി മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ ആവോ, ഇനി മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂഷൻ പോവോ, ഈ കൺഫ്യൂഷൻസ് ഒക്കെ എനിക്കുണ്ടാവും. ബട്ട് ഞാനൊരു ഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ക്ലിയർ ആയിട്ട് എനിക്ക് രാവിലെ മുതൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സെറ്റപ്പ് മിക്കവാറും വരുന്നത് രാവിലെ മോർണിംഗ് അവേഴ്സ് തന്നെ ആയിരിക്കും. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. സോ കഴിഞ്ഞ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എനിക്ക് ട്രേഡേ ഇല്ല. സോ ബാക്കിയുള്ള ഈ 4 ദിവസവും എനിക്ക് ട്രേഡ് വന്നിട്ടുള്ളത് എവിടെയാണ്, മോർണിംഗ് അവേഴ്സിലാണ്. 9:30 ആകുമ്പോഴേക്കും എന്റെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. 9:30, 9:30 ആകുമ്പോഴേക്കും എന്റെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ആ ഒരു ട്രേഡിനെ ഞാൻ 12 മണി വരെ കൊണ്ടുപോയ ദിവസങ്ങളുണ്ട്, 10 മണിക്ക് അവസാനിപ്പിച്ച ദിവസങ്ങളുണ്ട്. സോ ഇതെങ്ങനെയാണ് വരുന്നത്, ഇത് നമ്മുടെ സെറ്റപ്പിൽ ഞാൻ എന്ത് ടൈപ്പ് ട്രേഡർ ആണ് എന്നുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു മനസ്സിലാക്കലുകളിൽ കൂടിയാണ് ഈ ഒരു പിന്നെ കാര്യം എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക. സോ ആദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എനിക്ക് ഏത് ടൈപ്പ് ട്രേഡർ ആണ് ആവേണ്ടത്, എന്റെ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് എനിക്ക് ഏത് ടൈപ്പ് ട്രേഡർ ആണ് ആവാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? സോ ആദ്യം നിങ്ങൾ എന്ത് ടൈപ്പ് ട്രേഡർ ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു പിന്നെ കൺഫർമേഷനിലെത്തുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ഞാനിപ്പോൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എക്സസൈസ് സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്തെടുക്കുകയാണ്, നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ പോവുകയാണ്. സോ അതിൻ്റെ ആക്യുറസി എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് അതിൽ എത്ര ആക്യുറസി ഉണ്ട് എന്നുള്ളത്. സോ അതിനകത്ത് എത്ര ആക്യുറസി എനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എൻ്റെ റിസ്കിനെ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സെറ്റപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ നമ്മളുടെ സ്റ്റുഡൻസ് ഉണ്ടാവും, കഴിഞ്ഞ ബാച്ചിലുള്ള സ്റ്റുഡൻസും ഉണ്ടാവും. സോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പിന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ കഴിഞ്ഞ വീക്കിൽ എനിക്ക് ടോട്ടൽ 5 ദിവസത്തിൽ 4 ദിവസം എനിക്ക് പ്രോഫിറ്റാണ്. സോ ഇതിന് ഞാനൊരു ലോങ് ടൈമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ദിവസം എടുക്കുമ്പം അറൗണ്ട് ഒരു 80% to 85% എനിക്ക് എന്തായി, എൻ്റെ സെറ്റപ്പിൽ ആക്യുറസി ഉണ്ട് അല്ലേ. സോ ഈ 85% ആക്യുറസി അവിടെ ഉണ്ടെങ്കിലും അവിടെ എന്ത് കൂടെ ഉണ്ട്, 15% ലോസിംഗ് ഫേസ് എനിക്ക് വരാനുണ്ട്. സോ ഈ 15% ലോസിംഗ് ഫേസ് ആദ്യം വന്നാലോ എന്ത് ചെയ്യാൻ പറ്റും. സോ ഈ 15% ലോസിംഗ് ഫേസ് എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ പിന്നെ സൈക്കോളജി ഒന്നും ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് മേ ബി ഈ 15% എന്നുള്ളത് 25% ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 30-35% ആവാൻ സാധ്യതയുണ്ട്. സോ ഈ 35% ഞാൻ എത്ര ലോസ് കൊടുക്കാൻ റെഡിയാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ മനസ്സിലാക്കി ഉറപ്പിച്ചു വെക്കുക. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ആദ്യമേ ഞാൻ എന്ത് തീരുമാനിച്ചു,
35% എന്റെ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ എന്റെ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് എന്റെ സ്ട്രാറ്റജിക്ക് 35% ലോസിംഗ് ഫേസ് വരാനുണ്ട് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഈ 35%ല് ഞാൻ എത്ര ലോസ് മാർക്കറ്റിന് കൊടുക്കും? ഈ 35% ഫസ്റ്റ് കണ്ടിന്യൂസ് 35% വരുമോ, അതോ ഫസ്റ്റ് 65% വന്നിട്ടാണോ ഈ 35 വരാൻ പോകുന്നത്, അതോ ഫസ്റ്റ് 25 വന്നിട്ട് പിന്നെ ഈ 35 വന്നിട്ട് ബാക്കിയുള്ള പെർസെന്റേജ് പിന്നെയാണോ വരാൻ പോകുന്നത്, ഇതൊന്നും നമുക്കറിയാത്ത കാര്യമാണ് അല്ലെ. ബട്ട് ഇതിൽ നമുക്ക് അറിയാൻ പറ്റുന്ന, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പിന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഈ 35% ഞാൻ എത്ര കൊടുക്കും എന്നുള്ളതാണ്. സോ അതിന് ആദ്യം ഉറപ്പിക്കുക. ലെറ്റ്സ് സേ എനിക്ക് 35% എന്നുള്ളത് ഞാൻ 35 ട്രേഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിൽ 1000 rupees ആണ് ഞാൻ എടുക്കുന്ന ലോസ് എന്ന് വെക്കുക. സോ എനിക്ക് 35,000 ലോസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഈ 35,000 ലോസ് കൊടുക്കാനായിട്ട് ഞാൻ ഓക്കെ ആണോ? ഈ 35% അല്ലെങ്കിൽ 35,000 rupees എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പിന്നെ എന്താ പറയുക, എൻ്റെ സൈക്കോളജിനെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കാം. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡിംഗ് എന്നുള്ളൊരു പരിപാടിയിൽ നിന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ഇത് ഇതിൻ്റെ ഒരു ബ്രൂട്ടൽ റിയാലിറ്റിയാണ്. സോ ലോസ് നമ്മൾ എപ്പോഴും പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ലോസ് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത് അല്ലേ. ഇതാണ് ലോസ് ഉണ്ടാക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്. അല്ല, ലോസ് ഉണ്ടാക്കാൻ പഠിക്കാറുണ്ടാകും. ഈ പരിപാടി എനിക്ക് അറിയുന്നതാണ്. ആശാനിനെ കുറിച്ചൊന്നും പറയട്ടെ, ലോസ് ഞാൻ ചറവറണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു രീതിയിലല്ല ഈ പറയുന്നത്. ലോസ് എന്റെ ലിമിറ്റിൽ നിൽക്കുന്ന ലോസുകൾ ഉണ്ടാക്കാൻ പഠിക്കുക. സോ അതിന് ആദ്യം എന്തറിയേണ്ടതുണ്ട്? എന്റെ ലിമിറ്റ് എന്താണ്? എന്റെ സ്ട്രാറ്റജിക്ക് എത്ര പെർസെന്റേജ് ലോസിംഗ് ഫേസ് വരാനുണ്ട് എന്നുള്ളതാണ്. സോ എന്റെ സ്ട്രാറ്റജിയുടെ ലോസിംഗ് ഫേസ് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ഇത്ര ലോസ് വരാനുണ്ട്, ഇതെടുക്കാൻ ഞാൻ റെഡിയാണോ, ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോവാം. ക്ലിയർ ആയ പോയിന്റ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. സോ എന്റെ സ്ട്രാറ്റജിക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്ന ഡ്രോഡൗൺ എത്രയാണ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഫസ്റ്റ് പോയിന്റ്, ഞാൻ എന്ത് ടൈപ്പ് ട്രേഡർ ആണെന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് പോയിന്റ്, ഞാൻ എത്ര രൂപ മാർക്കറ്റിൽ ലോസ് എടുത്താൽ എന്റെ മെന്റാലിറ്റി സ്ട്രോങ് ആയിട്ട് നിൽക്കും, ഇപ്പൊ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്ന അതേ ഒരു സെറ്റപ്പിൽ അതേ ഒരു കണ്ടീഷനിൽ എനിക്ക് ലാസ്റ്റ് 99th ട്രേഡും പഞ്ച് ചെയ്യാൻ പറ്റുമോ, അതാണ് എന്റെ ലോസ് എന്ന് പറയുന്നത്. സോ അതെത്രയാണെന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യാം. ഇനി അതിന്റെ കൂട്ടത്തിൽ എത്ര ട്രേഡുകൾ എനിക്ക് ഒരു ദിവസം എടുക്കണം എന്നുള്ള കാര്യത്തിൽ ആദ്യമേ ഇന്ന് തന്നെ കൺക്ലൂഷൻ ഉണ്ടാക്കുക. സോ ആ ഒരു കൺക്ലൂഷനൊക്കെ ഈ പറഞ്ഞ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് മാത്രം വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാനായിട്ട്. ക്ലിയർ ആയോ? സോ എനിക്ക് ഒരു ദിവസം എത്ര ട്രേഡ് വേണം ഇപ്പം തന്നെ ഉറപ്പിക്കുക. കാരണം മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ട്രേഡുകൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം പിന്നെ നമ്മളിപ്പം വീണ്ടും ഞാൻ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഒരൊറ്റ ട്രേഡ് മാത്രമേ വന്നിട്ടുള്ളൂ. യൂഷ്വലി എനിക്ക് അങ്ങനെ മാത്രമേ വരാറുള്ളൂ. ലോസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഹവേഴ്സിൽ ട്രേഡിൽ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ രണ്ടാമത്തെ ട്രേഡിന് നോക്കും. അതല്ല, ഫസ്റ്റ് ട്രേഡ് എൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ സെറ്റപ്പിന് ഇപ്പം 90% അല്ലെങ്കിൽ 85% ആക്യുറസി ഉണ്ട്. സോ ഈ ആക്യുറസി എന്ന് പറയുന്നത് ഞാനൊരു ലാസ്റ്റ് 2017 മുതൽ ഈ ഒരു സമയം വരെ ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. രാത്രി 2 മണി വരെ 2.5 മണി വരെ സിസ്റ്റത്തിന്റെ മുമ്പിൽ നിന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പിന്നെ ട്രേഡിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം പ്ലാൻ പർച്ചേസ് ചെയ്ത് അതിനകത്ത് തന്നെ പിന്നെ കൊടുക്കാൻ കാശില്ലായിട്ട് കൂട്ടുകാരുടെയും ബാക്കിയുള്ളവരുടെയും എൻ്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും പിന്നെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചിട്ട് അവരുടെയൊക്കെ പല പേരുകളും പിന്നെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് വ്യൂടെ പ്രീമിയം പ്ലാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രീമിയം പ്ലാൻ പർച്ചേസ് ചെയ്യാനായിട്ട് 1350 rupees വേണം, ഇൻക്ലൂഡിംഗ് ടാക്സ് അറൗണ്ട് 1500 rupees അങ്ങ് വരും. സോ ഇത് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, $1 കൊടുത്താൽ മതി, ഏകദേശം 100 rupees കൊടുത്താൽ മതി. സോ അതിന്റെ ഓട്ടോ റിന്യൂവൽ കട്ടായി കഴിഞ്ഞാൽ അവിടെ തീർന്നു. സോ ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഞാൻ എവറി മന്ത് ഞാൻ എന്ത് ചെയ്യായിരുന്നു, കൂട്ടുകാരുടെ ഒക്കെ പേരിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയായിരുന്നു. കാരണം ഒരു അക്കൗണ്ടിൽ, ഒരു ജിമെയില് ഒരു പിന്നെ ട്രേഡിംഗ് വീഡ് അക്കൗണ്ട് നമ്മൾ എടുത്തിട്ട് അതിൽ ഒരു കാർഡ് നമ്മൾ പിന്നെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആ ഒരു കാർഡ് അലൈൻ ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ പ്രീമിയം പ്ലാനെ ഫുൾ പ്ലാനെ പർച്ചേസ് ചെയ്യാൻ പറയുന്നു ആ സമയത്ത്. ഇപ്പം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവ്രി മന്ത് ഞാൻ പുതിയ ട്രേഡിംഗ് വ്യൂടെ അക്കൗണ്ടുകൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സെറ്റപ്പിലേക്ക് ഇപ്പം പറയുന്ന ഈ 85-90% ആക്യുറസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കഷ്ടപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കഷ്ടപ്പാട് ചെയ്യാണ്ട് മാർക്കറ്റിൽ, അതായത് എൻ്റെ കംഫർട്ട് സോണിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് എനിക്ക് സൗകര്യമുള്ള സമയത്ത് എനിക്ക് സൗകര്യമുള്ള അത്ര എമൗണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയൊന്നും നടക്കൂല.
അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. നാളെ തന്നെ കൂടിച്ചേർന്നാവണം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക, വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വീഡിയോസോ കാര്യങ്ങളോ കാണുക, വെറുതെ സമയം കളയണ്ട. മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കാൻ, റൂഡായിട്ട് പറയണല്ല. സോ ആദ്യം എന്ത് ചെയ്യാം, എനിക്ക് എത്ര ട്രേഡ് ഞാൻ ഒരു ദിവസം എടുക്കും എന്നുള്ളത് ഫിക്സ് ചെയ്യാം. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എന്താണ് എനിക്ക്, ഞാനൊരു ട്രേഡർ ആവാനായിട്ട് അല്ലെങ്കിൽ ഞാനിപ്പം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് എന്താണ് ഞാൻ എനിക്കായിട്ട് കൊടുക്കുന്ന സമയം എന്നുള്ള കാര്യത്തിലും ഒരു കൺഫർമേഷൻ ഇപ്പോൾ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുണ്ടാവുക. എന്താണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ടൈം? സി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പരിപാടിയല്ലത്. സോ ഇവിടെ ഒരു ടൈം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്തൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും ഇനിഷ്യലി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ചാർട്ടിൽ ഓൾറെഡി പ്രിന്റ് ചെയ്ത് പോയിട്ടുള്ള ഡാറ്റസ് ആണ്. എനിക്ക് നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട് അവിടെ. എന്താണ്, എന്റെ റിയൽ മണി വരുന്നില്ല. സോ റിയൽ മണി വരാത്തത് കൊണ്ട് തന്നെ എന്റെ സൈക്കോളജിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ നല്ല രസം ഉണ്ടാവും ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കാണാനായിട്ട്. ഓ, പൊളിയാണല്ല, അവിടെ നിന്ന് എടുത്തു, ഞാൻ ഇവിടെ വിട്ടു, എനിക്ക് ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ 350 പോയിന്റ് കിട്ടി. 350 x ബാങ്ക് നിഫ്റ്റി ലോട്ട് സൈസ് വെച്ച് 25. ഓക്കെ, 350 x 25, അടിപൊളി. സുഭാഷ് സുഭാഷ് നല്ല രസം ഉണ്ട് അല്ലേ. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 x 150 പോയിന്റ് അല്ലെങ്കിൽ 100 പോയിന്റ് ഓപ്ഷൻസിന്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 പോയിന്റ് 40 പോയിന്റ്, അടിപൊളി. സോ ഇതൊക്കെ എനിക്ക് പറ്റും ഞാൻ ബാക്ക് ടെസ്റ്റ് നോക്കുമ്പോൾ, പ്രീവിയസ് ഡാറ്റാസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ. സോ ഇതൊന്നും എനിക്ക് പറ്റൂല. എങ്ങനെയാവുമെന്ന് അറിയോ? റിയൽ മാർക്കറ്റിലാവുമ്പോൾ. സോ റിയൽ മാർക്കറ്റിൽ എനിക്ക് മേ ബി എന്ത് ചെയ്യേണ്ടി വരും, എനിക്ക് ഇനീഷ്യൽ ടൈമിൽ ട്രേഡ് ചെയ്ത് എന്റെ സെറ്റപ്പിൽ കോൺഫിഡൻസ് കിട്ടാനായിട്ട് എനിക്ക് ഫാർ ഒടിഎമ്മിൽ പോകേണ്ടി വരും. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഫാർ ഒടിഎമ്മിൽ പോകുമ്പോൾ എന്താണോ എന്റെ എടിഎമ്മിൽ ഇന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മൊമെന്റ്, എടിഎമ്മിൽ ഉണ്ടായിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 100 പോയിന്റിന്റെ മൊമെന്റം ആണെന്നുണ്ടെങ്കിൽ ഫാർ ഒടിഎമ്മിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 15 പോയിന്റിന്റെ 20 പോയിന്റിന്റെ മൊമെന്റം ആയിരിക്കും. സോ ആ ഒരു 20 പോയിന്റിന്റെ മൊമെന്റത്തിൽ കിട്ടുന്ന കാശ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫുൾ ടൈം ട്രേഡർ ആവാൻ പറ്റൂല. സോ അതിനും ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ടൈം കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇനീഷ്യലി പിന്നെ നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നുണ്ട്, റിസ്ക് മാനേജ്മെന്റ് സെഷൻ വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യമുണ്ട്. സി, എനിക്ക് ഇൻഡെക്സിലാണ് ട്രേഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, 3 മാസം ഫാർ ഒടിഎമ്മിൽ പോവാണ്, ഒരു 5 സ്ട്രൈക്ക് അപ്പുറത്തേക്ക് പോവാണ്. ഒരു 5 സ്ട്രൈക്ക് അപ്പുറത്തേക്ക് ഞാൻ ഒരു 3 മാസം ട്രേഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് എഗെയിൻ അടുത്ത 3 മാസം ഒരു 4 സ്ട്രൈക്ക് അപ്പുറത്തേക്ക് ചെയ്യാണ്. എഗെയിൻ അടുത്ത 3 മാസം ഞാൻ എന്ത് ചെയ്യാണ് ഒരു പിന്നെ 3 സ്ട്രൈക്ക് അപ്പുറത്തേക്ക് ചെയ്യാണ്. സോ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യാണ്, ആദ്യത്തെ സ്ട്രൈക്കിൽ, ആദ്യം 5 സ്ട്രൈക്ക് അപ്പുറത്തുള്ളത് ഞാൻ എടുത്തപ്പോ. സോ ഈ ഒരു കണ്ടീഷനിൽ നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള റിസൾട്ട് എന്താണോ, ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രതീക്ഷിച്ചിട്ടുള്ള റിസൾട്ട് എന്താണോ, ആ ഒരു റിസൾട്ട് എനിക്ക് റിയൽ മാർക്കറ്റിൽ കിട്ടില്ല. സോ ഞാൻ ഇതുമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനും എനിക്ക് എന്ത് വേണ്ടതുണ്ട്, ടൈം ഞാനിവിടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, എത്ര സമയം ഞാൻ മാർക്കറ്റിന് കൊടുക്കാൻ റെഡിയാണ് എന്നുള്ള കാര്യത്തിൽ ആക്യുറേറ്റ് ആവേണ്ടതുണ്ട്. കാര്യങ്ങൾ മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? സോ ഇത്രയും കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ നാളെ എന്ത് ചെയ്യും, നാളെ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ അതേ ഒരു പോയിന്റിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ സെറ്റപ്പ് വഴി ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഗ്രൂപ്പ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റലിൻ്റെ 60% പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസിലുണ്ട്. സോ ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ തിങ്കളാഴ്ച ആ ഒരു ട്രേഡ് മേ ബി അവർക്ക് എടുക്കാൻ പറ്റൂല. ബട്ട് ഈ ഒരു പ്രാക്ടീസ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ എന്താണോ എടുക്കുന്ന ട്രേഡ്, എന്താണോ എൻ്റെ സെറ്റപ്പ്, ആ ഒരു സെറ്റപ്പ് മാത്രമാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഞാൻ അവരെ ശനിയും ഞായറും പഠിപ്പിച്ച അതേ സെറ്റപ്പിലാണ് ഞാൻ തിങ്കളാഴ്ച മുതൽ ട്രേഡ് എടുത്തിട്ടുള്ളത്. സോ അതിനകത്ത് എൻ്റെ കൂടെ നിന്നിട്ട് 60% പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഈച്ച് ആൻഡ് എവറി ഡേ 8%, 10% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. സോ ഇത് തിങ്കളാഴ്ച മുതൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റൂല. കാരണം എന്താണ്, ഞാൻ അവരുടെ കൂടെ ഇല്ല. ബട്ട് ആ ഒരു ട്രാക്കിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ 4 ദിവസം കൊണ്ട് 60% ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതേ 4 ദിവസം കൊണ്ട് ഒരു മേ ബി ഒരു വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ, അവർ എടുക്കുന്ന പിന്നെ എഫേർട്ടിനനുസരിച്ച് അത് അങ്ങോട്ടും കൂടി മാറിക്കൊണ്ടിരിക്കും. സോ മേ ബി ഒരു വർഷത്തിന് ശേഷം എഗെയിൻ അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ആരുടെയും സഹായമില്ലാണ്ട് ഈ 60% പ്രോഫിറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ മാർക്കറ്റ്, ഈച്ച് ആൻഡ് എവറി വീക്ക് മാർക്കറ്റിന് ഉണ്ടാക്കാൻ പറ്റും. സോ ആദ്യം എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങളിൽ കോൺക്രീറ്റ് ആവുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്.
So, we will discuss the indicators and discuss the proper strategy build up. We will discuss the strategy and proper trade and plan. So, we will discuss the three videos and the four parts. Of course, we will do it. So, So, detail we will discuss the video. Bye.